അന്റെ ഒരു എൽബോഡി ആളെ കൊല്ലാനുള്ള ലൈസൻസ് അന്റെ അടച്ചോനെ ആ സൈക്കിളാന്റെ ഒപ്പം എന്റെ കൈകൊണ്ട് എന്റെ പുറന്ന് തൃശ്ശൂർ പൂരാവല്ലോ പടം പൊട്ടിയില്ലേ മണ്ണാണ് ഈ പൊട്ടു മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ ഇതിന്റെ ഒന്നാം സമ്മാനം ഇതിന് വല്ല കേട് പറ്റാ നീ വായിച്ചു സംഗതി നീ ബേജാറാവണ്ട നിനക്ക് കുടം കിട്ടിയാ പോരെ ഇന്നാ ഒന്നോ രണ്ടോ കുടമാണി വാങ്ങിച്ചോ എന്ത് പറ്റിയ മണി ഏയ് ഒന്നുമില്ല ആഴ്ചക്ക് ഒരു എട്ട് പത്ത് കുടം മേടിച്ചാലും പൊട്ടിക്കുന്നു എത്ര പറഞ്ഞാലും കേൾക്കൂല ചെറുതല്ലേ അമ്മടി പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന് ആ രാജപ്പേട്ട സ്ഥലമുണ്ട് അബു നേരത്തെ ആണല്ലോ ഇന്ന് പടം മാറല്ലേ ആരണ്യസുന്ദരി നല്ല കോളാ ആ എവിടെ നമ്മളെ രണ്ടാം സമ്മാനം ഇല്ലടോ അത് റിപ്പയർ ചെയ്തുകൊണ്ട് പോയി ചതിച്ചോ അവനെ നമ്മളെ കടന്റെ ആകെയുള്ള ഒരു അൾട്രേഷൻ 2-in-1 ടാപ്പ് റിക്കാർഡ് വേറെ ഏതെങ്കിലും വരട്ടെ അപ്പൊ തരാം ഇന്ന് ഈ ടി വി ആക്കിയാലോ ഇവനെ ഞാൻ ഒന്നാം സമ്മാനാക്കും അതെല്ലൊന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളതാ കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ രണ്ടാഴ്ച പിടിക്കുന്നു പറഞ്ഞി അങ്ങനൊക്കെ തന്നെ അല്ലേ ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി വാടകന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇത് അഡ്വാൻസ് പിടിക്കുക പോരാ സാധനം ടി വിയാ താ കുറെ രൂപ ഉണ്ടാക്കും എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ദ്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ തുറക്കണ്ട അതവിടെ ഇരുന്നോട്ടെ രാജപ്പൻ ചേട്ടന്റെ ഒരു 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 ഗൗരവം 25 ഉണ്ടത് ആർക്കുമ്പക്ക കടന്നു വരൂ അഞ്ചു വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ 20 കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വരൂ കടന്നു വരൂ അഞ്ചു വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ ടീവിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം നമുക്ക് ഒരു പ്രത്യേക ഒന്നാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു ജെയിംസ് വരക്കും നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും ഇക്കാക്കത് പറയാം കൂകി കൂകി നമ്മക്ക് ടി വി പിടിച്ചാ തോന്നണത് തമാശ പറയാൻ ഞാനൊന്ന് വെച്ചെന്നാലോ നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ സഹോദരന്മാരെ ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത് ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു ബേയ് രാജാ ബേയ് ബേയ് അങ്ങനെ നിർഭാഗ്യവാന്മാർ നിങ്ങൾക്കാർക്കും അടിച്ചില്ല അടിച്ചത് കമ്പനിക്ക് വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ് ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട സുകുമാരക്കുറിപ്പ് 9-ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത് ബേയ് രാജാ ബേയ് ഇതാ ഒരു ഭാഗ്യവാൻ 3 മുട്ടുസൂചി സമ്മാനം പിടി 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടിവിയിലോ എത്തും അതാണ് അബൂലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ നീ വാടേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളിപ്പീരങ്ങി ഇക്ക ഇന്ന് നല്ല കോളാണല്ലോ എനിക്കൊരു 5 രൂപ 10 പൈസ പണി തീരാതെ തരൂല തന്നാ നീ മുങ്ങും മുങ്ങുലുക്ക ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം വിശക്കണം അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ് എടാ നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം നിലയിൽ എത്തിച്ചേ എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോരെ ഞാൻ പോയി വാന്ന് സിനിമ ഇട്ട് പോലീസോ ഇല്ലിക്ക സിനിമ വിട്ടെന്ന് ഇക്കക്ക് എപ്പോഴും പോലീസ് പോലീസ് എന്നുള്ള ഒറ്റ പേടിയുള്ളൂ വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ ആർക്കും വെക്കാം എപ്പോഴും വെക്കാം ഒന്നാം സമരം ടി വി രണ്ടാം സമരം സൈക്കിൾ വരൂ വരൂ കടന്നു വരൂ ആർക്കും വെക്കാം എപ്പോഴും വെക്കാം ധൈര്യമായിട്ട് വെച്ചോളൂ വെച്ചോളൂ ധൈര്യമായിട്ട് വെച്ചോളൂ ആരും അടിച്ചേക്കണ്ട ധൈര്യമായി വെച്ചോളൂ അബൂലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ ഒന്നാം സമ്മാനം ടി വി രണ്ടാം സമ്മാനം സൈക്കിൾ ഞാൻ കറക്കാം സുഹിപ്പാക്കരുത് നിങ്ങൾ കറക്കാൻ നമ്മൾ ആകെ കറങ്ങി പോകും ബേജാറാക്കണ്ട നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട നിങ്ങൾ വേ സ്ഥലം വിട്ടോളി മാറണോ ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ് ഇവൻ തട്ടിപ്പ വിടരുതേനെ എടുക്കട
കാശ് കൊടുത്തിട്ട് പോ. അതിന് ആരെവിടെ പോളി, അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, എല്ലാരും കൂടി യൂണിയൻ ആയിട്ടാണല്ലോ. എന്റെ സൈക്കിൾ എവിടെ? അത് പറയാൻ ഞാൻ നിങ്ങളെ വന്ന് കാണുന്ന വിചാരിച്ചാ. ഇപ്പൊ കണ്ട് നന്നായി. വളച്ചിട്ട കാര്യം പറഞ്ഞോ, എന്റെ ടിവി എവിടെ? പറയുമ്പോൾ ഞെട്ടരുത്, കേട്ടോളി. ഞാൻ എന്റെ ലക്കി സെന്റർ അടിച്ചു പൊളിച്ചു. താനല്ല നാട്ടുകാർ? നാട്ടുകാർ തുടങ്ങിയെച്ചി. അതെന്തെങ്കിലും കൂടി ഒരു ആവശ്യം. കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കുറച്ചൊന്നല്ല, 100,000 രൂപയുടെ PH ഇൻഷുറൻസാ. തകർത്തോണ്ട് കാശ് കിട്ടൂ? കിട്ടുമോന്ന് വെച്ചാൽ സർക്കാരിന്റെ കാര്യല്ലേ. ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും. കിട്ടിയാൽ നിങ്ങളെ സൈക്കിളിന്റെയും ടിവിന്റെയും വാച്ചിന്റെയും പൈസ ഒക്കെ തരും. യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്റെ കളിതമാശാണ് ഈ ഇൻഷുറൻസ്. അതുകൊണ്ട് നിങ്ങളടുത്ത് പപ്പ തുറപ്പുണ്ടോ? നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ. നാളെ പോയിട്ടില്ലെങ്കിൽ പിന്നെയും താമസിക്കും. ഇതിപ്പോ കിട്ടാന്നുള്ളത് നമ്മളൊക്കെ ആവശ്യമല്ലേ. ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ നമ്മൾ കാണുന്ന പ്രശ്നമല്ല. ഓ, അപ്പോ ഇതിനുണ്ടെന്ന് മറ ചെയ്തോ? എടോ, ഒന്ന് എണീറ്റ് പോണ്ടോ? ഇത് ഞാൻ കെടുക്കുന്ന സ്ഥലാ. ഭാവി ചെല്ലിനോർത്ത് പാതാളെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാന്. വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാശി പിന്നി വന്നോ? റൊക്കി ഇല്ല അവിടെ, അവൻ ഉറങ്ങുവാ. നിങ്ങടെ പൊന്നുമൻ റൊക്കി അവിടെ നിന്ന് പൊക്കേ. എന്തിനാ നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? എടാ, ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റോ? ആണോ നൂറായിസാ ചേട്ടന്? ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറിയിരുന്നെ. സൂചിപ്പിക്കണമെന്ന് വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി. എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ്ക തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നുള്ള വേല ചേട്ടൻ പറഞ്ഞത്? അതെ. ആ, എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും, പറ്റോ? അതേ വിലക്കിന്ന്? ഇത് വല്ല നടക്കുന്ന കാര്യമാണോടോ? ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതല്ലേ, മൂത്ത് നരച്ചു, എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. നിക്കടി, നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റൊക്കിച്ചേട്ടൻ ഒരു സുന്ദരിയാക്കും.
നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ. നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. തള്ളയുടെ വിചാരം എന്റെ പെണങ്ങി പോയ കെട്ടിയോട് വന്നു. നീ അണ്ണാടി മാളൊന്നും മിണ്ടാട്ടെ. അണ്ണക്കുട്ടി മാളെന്നും കൊമ്പ മുഴട്ടോ. കൊമ്പ് മാത്രല്ല, നാല് കാലും ഒരു വാലും മുളച്ചു. മര്യാദക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്ക് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലേ 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 തൊടലും പിടിക്കലും ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ ബംഗളാ ദമയന്തി, കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടുന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യ പറഞ്ഞത് പോന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? ചന്തമുള്ള പശു അല്ലേ. നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തിക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ ഇതുപോലൊരെണ്ണം എനിക്കും വേണം. അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്ത ഒരെണ്ണം വേണല്ലേ. ഞാനിവിടെ ഇല്ലേ. ബാ 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 മോളെ ബാ ബാ. നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രമണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ കണ്ടോടാ, നീ കെട്ടിയതിന്റെ കുറ്റമാണ്. എന്നെ കുറ്റം പറയണ്ട, രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തണ്ടല്ലോ. രണ്ട് കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ആ ഞാൻ ഇവിടെ ഐശ്വര്യമായിട്ട് തോറ്റുകൊണ്ട് കിട്ടെ. നിൽക്കട്ടെ, വല്ലെടുത്തൊക്കെ നിന്നതല്ലേ. തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം, അത് അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരിയും ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്. 19 എരുമകളെ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കിയിരിക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടു പോരുത്. ഏ എന്റെ പശു, നാട്ടിൽ കാണുന്ന നാൽക്കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്ക അല്ലേടി. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. എന്റെ പശുവിന് വാങ്ങാൻ നീ ആർക്കാ ഇരുപണി കൊടുത്തത്? പശു കച്ചവടക്കാർ റൊക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റൊക്കിയോ? അതെ റൊക്കി.